അപ്പോൾ നമ്മൾ ഇതിന് മുമ്പേ ഒരു കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതായത് ബേസിക്കലി അടിസ്ഥാനപരമായിട്ട് ടെലിസ്കോപ്പുകൾ മൂന്ന് തരമാണ്. ആദ്യത്തെ ടെലിസ്കോപ്പിന് നമ്മൾ പറയുന്നത് കാറ്റോപ്റ്റിക് ടെലിസ്കോപ്പ്, രണ്ടാമത്തെ ടെലിസ്കോപ്പിന് നമ്മൾ പറയുന്നത് ഡയോപ്റ്റിക് ടെലിസ്കോപ്പ്, മൂന്നാമത്തേതിന് കാറ്റാ ഡയോപ്റ്റിക് ടെലിസ്കോപ്പ്. ഇവിടെ ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ ടൈപ്പ് ടെലിസ്കോപ്പാണ് കാണിക്കാൻ പോകുന്നത്. ആദ്യത്തെ കാറ്റോപ്റ്റിക് ടെലിസ്കോപ്പ് എന്നാൽ ലെൻസ് ഉപയോഗിച്ചുള്ള ടെലിസ്കോപ്പാണ്. രണ്ടാമത്തെ ഡയോപ്റ്റിക് ടെലിസ്കോപ്പ് എന്നാൽ കണ്ണാടികൾ ഉപയോഗിച്ചുള്ള, അല്ലെങ്കിൽ പ്രതിഫലിക്കുന്ന കണ്ണാടികൾ ഉപയോഗിച്ചുള്ള ടെലിസ്കോപ്പാണ്. ഇവിടെ നേരത്തെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ പോലെ കസഗ്രെയിനാണ് ഈ ടെലിസ്കോപ്പ് ഡിസൈൻ ചെയ്തത്. അതുകൊണ്ട് ഇതിന് ഈ ടെലിസ്കോപ്പിൻ്റെ പേര് കസഗ്രെയിൻ ടെലിസ്കോപ്പാണ്. ഇതിൽ കണ്ണാടി ഉപയോഗിച്ചിട്ടുണ്ട്, അതേസമയം ലെൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. കാറ്റാ ഡയോപ്റ്റിക്കാണ്. മാത്രമല്ല, നേരത്തെ ചിത്രത്തിൽ കാണിച്ച പോലെ ഈ ടെലിസ്കോപ്പിൻ്റെ പിന്നിലിരിക്കുന്ന കണ്ണാടി ആണ് മുൻപോട്ടും പിൻപോട്ടും ചലിച്ച് ഫോക്കസ് ചെയ്യുന്നത്. ഈ ഒരു സമ്പ്രദായം മറ്റൊരു ടെലിസ്കോപ്പിനും ഇല്ല. വളരെ ഫലപ്രദമായ, വളരെ ഗുണനിലവാരമുള്ള ഒരു തരം ടെലിസ്കോപ്പുകളാണ് ഇത്തരം കാസഗ്രെയിൻ ടെലിസ്കോപ്പ്. ആധുനികമായി ലോകത്തിലുള്ള ഒട്ടുമിക്ക അമേച്ചോർ ജ്യോതിശാസ്ത്രജ്ഞന്മാരും ഇതിനെ പ്രിഫർ ചെയ്യുന്നു. കാരണം, ഒന്ന്, ഇതെടുത്തിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ വലിയ പ്രയാസമില്ല. 11 ഇഞ്ചോ 12 ഇഞ്ചോ അല്ലെങ്കിൽ 16 ഇഞ്ചോ ടെലിസ്കോപ്പുകൾ ഇന്ന് ലഭ്യമാണ്. മാത്രമല്ല, ഇത്തരം ടെലിസ്കോപ്പുകളിൽ അൾട്രാസൗണ്ട് മൗണ്ടാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. നേരത്തെ ഡോക്സോണിയൻ മൗണ്ട് കാണിച്ച പോലെ ഇതിൽ ഉപയോഗിക്കുന്നത് അൾട്രാസൗണ്ട് മൗണ്ടാണ്. അൾട്രാസൗണ്ട് മൗണ്ടിൽ രണ്ട് തരം ചലനങ്ങളാണ് ഞാൻ പറഞ്ഞു. ഒന്ന് ഡെക്ലിനേഷൻ ആംഗിളുള്ള ചലനവും മറ്റൊന്ന് റൈറ്റ് അസൻഡ്രേഷനുള്ള ചലനവും. ഇത് യഥാർത്ഥത്തിൽ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ടെലിസ്കോപ്പാണ്. ഈ ടെലിസ്കോപ്പ് കൃത്യമായി ആകാശവുമായിട്ട് പൊരുത്തപ്പെടുത്തി കഴിഞ്ഞാൽ, അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ചെറിയ ഹാൻഡ് ഹെൽഡ് ഹാൻഡിനകത്ത് നമുക്ക് ആവശ്യമുള്ള വസ്തുക്കളുടെ ഡാറ്റാബേസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് 42,000 ആകാശ വസ്തുക്കളുടെ വിവരം ഇതിനകത്ത് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിതിനെ ഉപയോഗിക്കുമ്പോൾ ആദ്യം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആകാശത്ത് പുറത്തെടുത്ത് കൊണ്ടുപോയി ഇതിനെ ആകാശവുമായിട്ട് യോജിപ്പിക്കുന്ന പ്രവൃത്തികൾ ചെയ്യേണ്ടതുണ്ട്. അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മുടെ ലൊക്കേഷൻ. രണ്ടാമത്, നമ്മൾ ഏത് സമയത്താണ് ടെലിസ്കോപ്പ് ഉപയോഗിക്കുന്നത്. രണ്ട്, മൂന്നാമത്, നമ്മുടെ ലാറ്റിറ്റ്യൂഡ് എന്താണ്, അതായത് നമ്മുടെ ഡെക്ലിനേഷൻ ഡിഗ്രി എത്രയാണ്. നാലാമത്, നമ്മുടെ റൈറ്റ് അസൻഷൻ എത്രയാണ്. ഇത്തരം കാര്യങ്ങൾ, സമയം, ഇതും കൂടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, കമ്പ്യൂട്ടറിനകത്തേക്ക് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ, നമുക്ക് ആകാശവുമായിട്ട് ഈ ടെലിസ്കോപ്പിനെ സിങ്ക്രണൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിനകത്ത് GPS സംവിധാനം പോലും ഉണ്ട്. സിങ്ക്രണൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് സൗരയൂഥത്തിലെ വസ്തുക്കളോ നക്ഷത്രങ്ങളോ ഡീപ് സ്കൈ ഒബ്ജക്റ്റുകളോ നെബൂലകളോ ഗാലക്സികളോ അല്ലെങ്കിൽ ഗ്ലോബുലർ ക്ലസ്റ്ററുകളോ അതല്ലെങ്കിൽ ഗോളാകാരമായ ക്ലസ്റ്ററുകളോ അതല്ലെങ്കിൽ തുറന്ന ക്ലസ്റ്ററുകളോ ഏത് വേണമെങ്കിലും ഇതിനകത്തുള്ള ഈ 42,000 വസ്തുക്കളുടെ ഇടക്കുന്ന് ഈ സാധനം നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരും. ടെലിസ്കോപ്പ് തനിയെ അവിടത്തേക്ക് പോയിക്കൊള്ളും. ഇതാണ് ഈ ടെലിസ്കോപ്പിൻ്റെ ഏറ്റവും വലിയ ഗുണം. സാധാരണ ആളുകൾക്ക്, ടെലിസ്കോപ്പ് പരിചയമില്ലാത്ത ആളുകൾക്ക് പോലും ഒന്നോ രണ്ടോ ദിവസങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ഈ ടെലിസ്കോപ്പിനെ വളരെ എളുപ്പത്തിൽ സ്വായത്തമാക്കി എടുക്കാൻ കഴിയും. ഇതിനകത്ത് ഒരു റെഡ് ഡോട്ട് ഫൈൻഡർ ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ ഒരു ഡയഗണലുണ്ട്, ഒരു മിറർ ഡയഗണൽ, IPS ഉണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളെ ഇത് ഇല്ലാതാക്കുന്നു. ഒന്ന്, ഈ ലെൻസ് ഗോളീയ വിഭജനത്തെ തടയുന്നു, സ്ഫിയറിക്കൽ അബ്രേഷൻ തടയുന്നു. പിന്നെ മിറർ ആണെങ്കിൽ ക്രോമാറ്റിക് അബ്രേഷൻ തടയുന്നു. അങ്ങനെ സാധാരണ ടെലിസ്കോപ്പുകളിൽ ഉണ്ടാകുന്ന രണ്ട് ന്യൂനതകളെ പരിഹരിച്ചുകൊണ്ടാണ് ഈ ടെലിസ്കോപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. വൈദ്യുതി കൊടുത്ത് ഓണാക്കിയിരിക്കുകയാണ്. ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമോ അത് എഴുതി വരും. ആദ്യം ടെലിസ്കോപ്പ് നമ്മൾ ആവശ്യപ്പെടുന്നത് അലൈൻ ചെയ്യാനാണ്. മൂന്ന് തരത്തിൽ അലൈൻ ചെയ്യാം.
ഒറ്റ ഒരു നക്ഷത്രം, നിങ്ങൾക്ക് ഒരു വിവരമില്ലെങ്കിലും ആകാശത്തെ കാണുന്ന ഏറ്റവും പ്രകാശമാണ് ഒരു നക്ഷത്രത്തെയോ ഗ്രഹത്തെയോ ഇതിനകത്ത് പിടിച്ച് അലൈൻ ചെയ്യാൻ കഴിയും. പക്ഷേ അത്ര കൃത്യതയുള്ളതായിരിക്കില്ല ആ അലൈൻമെൻറ്റ്. രണ്ടാമത്തേത് രണ്ട് നക്ഷത്രങ്ങൾ ഉപയോഗിച്ചുള്ള അലൈൻമെൻറ്റാണ്. അതും ആകാശത്തുള്ള ഏതെങ്കിലും ഒരു നക്ഷത്രത്തെ ഉപയോഗിച്ച് അതിനെ കൃത്യമായി നമ്മൾ ടെലിസ്കോപ്പിൽ കൊണ്ടുവന്ന്, ഐ പി എസിൽ കൊണ്ടുവന്ന്, അല്ല ഫൈൻഡർസ്കോപ്പിൽ കൊണ്ടുവന്ന്, പിന്നെ ഐ പി എസിൽ കൊണ്ടുവന്ന്, കൃത്യമായി ടെലിസ്കോപ്പിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തെ നക്ഷത്രത്തിലേക്ക് ടെലിസ്കോപ്പ് തനിയെ പോയിക്കോളും. അത് കാണിച്ചു കഴിഞ്ഞ ആ നക്ഷത്രത്തെ നമ്മൾ വീണ്ടും ഫൈൻഡർസ്കോപ്പിൽ കൊണ്ടുവന്ന്, ടെലിസ്കോപ്പിൻ്റെ ഫീൽഡിലേക്ക് കൊണ്ടുവന്ന് അലൈൻ കൊടുത്തു കഴിഞ്ഞാൽ അലൈനായി. ഇതല്ലാത്ത മൂന്നാമത്തെ രീതിയിൽ മൂന്ന് വസ്തുക്കളെ ഉപയോഗിക്കാം, ഏതെങ്കിലും മൂന്ന് വസ്തുക്കളെ. അതിൽ നിങ്ങൾക്ക് ഒരെണ്ണത്തിന് അറിയാം, ആ അറിയുന്നതിനെ ആദ്യം നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. അതിനുശേഷം രണ്ട് വസ്തുക്കൾ ടെലിസ്കോപ്പ് സ്വയം അവിടത്തേക്ക് പോവുകയും കണ്ടുപിടിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇതാണ് മൂന്നാമത്തെ രീതി. ഇതിനകത്ത് മറ്റൊരു ഗുണം കൂടിയുണ്ട്. ഒരു പ്രാവശ്യം നിങ്ങളൊരു വസ്തുവിനെ അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ടെലിസ്കോപ്പ് അത് സ്വയം തന്നെ നിയന്ത്രിച്ച് ആ വസ്തുവിൻ്റെ പിന്നാലെ പോയിക്കോളും. ട്രാക്ക് നിങ്ങൾ ചെയ്യണ്ട, ടെലിസ്കോപ്പ് സ്വയം ചെയ്തോളും. അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എവിടെയാണെന്ന് പറഞ്ഞാൽ, ഈ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ആകാശ ഫോട്ടോഗ്രാഫ് എടുക്കുമ്പോൾ നിങ്ങൾ വസ്തുവിനെ ട്രാക്ക് ചെയ്യേണ്ടി വരുമല്ലോ, അല്ലെങ്കിൽ വസ്തു നിങ്ങൾക്ക് ആകാശത്ത് കാണുന്ന ഒരു വര പോലെയായിരിക്കും കാണുക. അപ്പോൾ അതിന് വളരെ സഹായകരമായ ഒരു ടെലിസ്കോപ്പാണിത്. സാധാരണ പണ്ടൊക്കെ ഇക്വറ്റോറിയൽ മൗണ്ടിലാണ് ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ഇത്തരം ടെലിസ്കോപ്പുകളിൽ അൾട്രാസോണിക്കായിട്ട് കൂടെ ഇതിനകത്ത് രണ്ട് തരത്തിലുള്ള മോട്ടോറുകൾ ഉള്ളിൽ പ്രവർത്തിക്കുന്നു. ഈ രണ്ട് മോട്ടോറുകളും ഒരേ സമയത്ത് പ്രവർത്തിച്ച് തുടർച്ചയായി വസ്തുവിനെ ട്രാക്ക് ചെയ്യുന്ന സംവിധാനം ഇത്തരം ടെലിസ്കോപ്പുകളിലുണ്ട്. അതാണ് ഇത്തരം ടെലിസ്കോപ്പുകളുടെ ഗുണം. അപ്പോൾ ഇത്തരം ഇപ്പോൾ നമ്മളിപ്പോൾ റൂമിനകത്തായതുകൊണ്ട് അലൈൻമെൻറ്റ് കാണിച്ച് തരാൻ നിർവാഹമില്ല. അല്ലെങ്കിൽ നമുക്ക് ഇത് ഒരു സൗകര്യം കിട്ടുകയാണെങ്കിൽ അലൈൻമെൻറ്റ് കാണിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അലൈൻമെൻറ്റ് ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനകത്തുള്ള 42,000 വസ്തുക്കളിൽ ഏതെങ്കിലും നമുക്ക് ആകാശത്ത് കാണാൻ പറ്റുമെങ്കിൽ, ആ വസ്തുക്കൾ ആകാശത്ത് ആ സമയത്ത് ഉണ്ടെങ്കിൽ ടെലിസ്കോപ്പ് അവിടത്തേക്ക് തനിയെ പോയിക്കോളും. അതിന് പറയുന്നത് ഗോ ടു സംവിധാനം എന്നും കൂടിയാണ്. അങ്ങനെയുള്ള ഒരു ടെലിസ്കോപ്പാണ് ഈ കാസഗ്രെയിൻ ടെലിസ്കോപ്പ്. അതാണ് പറയാനുള്ളത്. ഇനി കൂടുതൽ നമുക്ക് എപ്പോഴെങ്കിലും ആകാശ നിരീക്ഷണത്തിനുള്ള ഒരു സമയം അവസരം കിട്ടുകയാണെങ്കിൽ അന്നേരം നമുക്ക് കൂടുതൽ ഇതിനെപ്പറ്റി പഠിക്കാം.